ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇടിയൻ ചക്ക വെച്ചിട്ടുള്ള തോരനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ജീരകം, പിന്നെ 2 പച്ചമുളക്, അത്യാവശ്യം കരിവേപ്പില, 1 5 ഓളം വെളുത്തുള്ളിയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് സമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കണം. പിന്നെ ഇതിനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കടുകാണ്, പിന്നെ 2 പച്ചമുളകാണ് വേണ്ടത്. ഇനി നമുക്ക് ചക്ക മുളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചക്ക മുറിക്കുന്നതിന് മുന്നേ കയ്യിലും അതുപോലെ മുറിക്കുന്ന കത്തിയിലായിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. അല്ലെങ്കിൽ ചക്കേൻ്റെ കറ എല്ലാം കയ്യിലും അതുപോലെ തന്നെ കത്തിയിലും പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചക്ക ഇതുപോലെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചക്കയുടെ സ്കിന്ന് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാ ചക്ക കഷ്ണങ്ങളും ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കുക്കറിൽ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നമുക്ക് ഈ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത ചക്കക്ക് കറയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനത് ക്ലീൻ ആക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതിലോട്ടേക്ക് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കക്ക് അത്യാവശ്യം ഉപ്പ് പിടിക്കും, അതിനാണ് ഇത് വേവിക്കുന്ന സമയം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അത്യാവശ്യം വേണ്ട വേഗം വേണ്ട വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 വിസിൽ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. സ്ക്വയർ വെച്ചിട്ടോ അല്ലെ കത്തി വെച്ചിട്ടോ നമുക്കൊന്ന് കുത്തി നോക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇനി നമുക്ക് ഈ ചക്കയുടെ തൊലി കളഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം തണിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാം ചക്കയുടെ. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചക്ക വേവിച്ചെടുത്തു കഴിഞ്ഞാൽ തൊലി കളയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ എല്ലാ ചക്ക കഷ്ണങ്ങളുടെ തൊലിയും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ചക്ക കഷ്ണങ്ങളൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം ഞാനിത് ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ചോപ്പർ കയ്യിലുള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചക്ക ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കിട്ടും. നമുക്ക് വറവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് എടുത്തു വെച്ചിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടും പൊട്ടിയതിന് ശേഷം ഇതിലോട്ടേക്ക് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ അതിനുശേഷം ഈ എടുത്തിട്ടുള്ള ചക്ക നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കാം. അപ്പോൾ ഇത് ഇതിലോട്ടേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ തന്നെ ചക്ക വേവിക്കുന്ന സമയം ഉപ്പിട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് അത് നോക്കിയിട്ട് ചക്കയിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരഞ്ച് മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചക്ക നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചത് കൊണ്ട് അധികം വേവാനൊന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ചക്ക കുറച്ച് ഡ്രൈ ആവുന്ന കാണുമ്പോൾ തന്നെ നമുക്കിതുപോലെ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഇതുപോലെ കുടഞ്ഞു കൊടുക്കാം. അപ്പം ചക്ക അടിക്ക് പിടിക്കില്ല. ഇനി നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇട്ട മസാലയൊക്കെ റെഡിയായി. അപ്പൊ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്തിട്ടുള്ള കറിവൊക്കെ റെഡിയായി. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി വെച്ചിപ്പിക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റോളം ഇതുപോലെ അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ചക്കത്തോരൻ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ ബൈ.